ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളെ അറിയിക്കുവാനും കർത്താവിൻ്റെ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എന്നെ ഇന്ന് ഈ ടി വി പ്രോഗ്രാമിലൂടെ ഈ എപ്പിസോഡിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും സർവശക്തനാകുന്ന ദൈവത്തിനും എനിക്കും വളരെ വിലപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് അറിയാൻ കഴിയാതെ പോയെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. എന്നാൽ എപ്പോഴെല്ലാം നാം ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നു, അപ്പോഴൊക്കെ നമ്മുടെ നിരാശകളെ നമുക്ക് മറക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ വന്ന ചില പ്രതിസന്ധികളെയും വിപത്തുകളെയും ഒക്കെ നമുക്ക് മറക്കാനായി കഴിയും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് ദോഷത്തിനായിട്ടൊന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ ശത്രുവോ മനുഷ്യനോ പിശാചോ എനിക്ക് ദോഷത്തിനായി ചെയ്തതുപോലും എൻ്റെ ദൈവം എനിക്ക് നന്മയ്ക്കാക്കി തീർക്കും എന്ന ആ വിശ്വാസം, ആ കോൺഫിഡൻസ്, ആ ഉറപ്പ്, ആ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകളെ വിളിച്ചു വരുത്തും. സഹോദരങ്ങളെ, എപ്പോഴും നമ്മൾ നിരാശപ്പെട്ട് ആകുലപ്പെട്ട് നമ്മുടെ ജീവിതം ഒത്തിരി പ്രതിസന്ധിയിലേക്കും പരാജയത്തിലേക്കും പോകുന്ന കാണാനാണ് ശത്രു പിശാച് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ സമൃദ്ധിയും സന്തോഷവും അനുഗ്രഹവും അഭിവൃദ്ധിയും ഒക്കെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായിത്തീരും. ആയതിനാൽ വളരെ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും നമുക്ക് ദൈവവചനം കേൾക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ അല്പസമയത്തെ വചനധ്യാനത്തിനായി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന അവനോട്, "റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങളറിയുന്നു. ദൈവം തങ്ങളോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല" എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, "ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല" എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, "മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നതെങ്ങനെ? 2-ാമതും അമ്മയുടെ ഉദരത്തിൽ കടന്നു ജനിക്കാമോ?" എന്ന് ചോദിച്ചു. അതിന് യേശു, "ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്." അപ്പോൾ പരീശന്മാരിൽ വളരെ പ്രമാണിയായ ഉന്നതനായ നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ രാത്രിയിൽ ആരും ഇല്ലാതിരിക്കുമ്പോൾ, ആരും തന്നെ കാണരുത് എന്ന ആഗ്രഹത്താൽ യേശുവിനെ കാണാൻ വന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം രാത്രി വന്നത്? അതിന് കാരണങ്ങളുണ്ട്. 1, ആ മനുഷ്യൻ സമൂഹത്തിൽ വളരെ ഉന്നതനായ ഒരു പദവി അലങ്കരിക്കുന്ന ആളാണ്. 2, ആ മനുഷ്യൻ പരീശന്മാരിൽ പ്രമാണിയാണ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ വിമർശിച്ചിരുന്ന, അല്ലെങ്കിൽ യേശുവിന് വിധേയപ്പെടാതെ മാറി നിന്ന ഒരു വിഭാഗമാണ് പരീശന്മാർ. പരീശന്മാർ മോശക്കാരല്ല. പരീശന്മാർ അവർ കുഴപ്പക്കാരൊന്നുമല്ല. അവർ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവരാണ്. തുളസിയിലും ജീരകത്തിലും സകലത്തിലും അവർ ദൈവത്തിന് പദാരം, ദശാംശം കൊടുത്തിരുന്നവരാണ്. അവർ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നവരാണ്. അങ്ങനെ ഒത്തിരി ക്വാളിറ്റികൾ ന്യായപ്രമാണ സംബന്ധമായി
പരീശന്മാർക്കുണ്ട്. കൃത്യമായി അവർ പള്ളിയിൽ പോകും, കൃത്യമായി അവർ ന്യായപ്രമാണം വായിക്കും, കൃത്യമായി അവർ ശബത്ത് ആചരിക്കും. എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചതനുസരിച്ച് അവർ പരിചയിക്കുന്നവരാണ്. എന്നാൽ അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഒരു കുഴപ്പം എന്ന് പറയുന്നത്, അവർക്ക് യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. യേശുവിൻ്റെ വാക്കുകൾ, യേശുവിൻ്റെ പ്രവൃത്തികൾ, കാരണം അവരുടെ ലൈഫിൽ അവരിന്നുവരെ ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ടിട്ടില്ല. യേശു ശാസ്ത്രിമാരെ പോലെയല്ല, അവന് അധികാരമുള്ളവനായിട്ട് അത്രേ സംസാരിച്ചത് എന്ന് അവർക്ക് ബോധ്യമായി. രണ്ടാമത്തെ കാര്യം, യേശു കർത്താവിനോടൊപ്പം വലിയൊരു കൂട്ടം പുരുഷാരം. അന്നത്തെ കാലത്ത് 5000 പേര്, 4000 പുരുഷന്മാർ. 4000 പേരെന്ന് പറഞ്ഞാൽ നല്ലൊരു ക്രൗഡാണ്, അത് പുരുഷന്മാർ മാത്രം. പിന്നെ 5000 ജനം, പിന്നെ ജനക്കൂട്ടങ്ങൾ, വലിയ ഒരു കൂട്ടം ജനം. അന്നത്തെ കാലത്ത് കുറച്ച് ആൾക്കാർ മാത്രമൊക്കെ ഉള്ള സ്ഥലത്ത് മൊത്തം ഒരു 50,000-നകത്ത്, അല്ലെ 10,000, 20,000 ജനമൊക്കെ ഉള്ള ഒരു ചെറിയ സ്ഥലത്തൊക്കെ 5000-6000 പേര്, 10,000 പേരൊക്കെ യേശുവിൻ്റെ കൂടെ ആയെന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ ഉൾക്കൊള്ളാൻ, യേശുവിൻ്റെ ശുശ്രൂഷയെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ തലവനായ നിക്കോദിമോസ് എന്ന പേരുള്ള മനുഷ്യൻ രാത്രിയിൽ യേശുവിനെ കാണാൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് യേശുവിനോട് പറയുക, റബി, റബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടീച്ചർ എന്നാണ്, ഗുരു. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവം നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ ആർക്കും ഒക്കില്ല. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു സത്യം പറയട്ടെ, വിമർശിക്കുന്നവർക്ക് പോലും ഈ സത്യം അറിയാം, ദൈവം ഈ മനുഷ്യൻ്റെ കൂടെ ഇല്ലെങ്കിൽ അവർ മാറി നിന്ന് കളിയാക്കും, ഇതൊക്കെ ചുമ്മാത തട്ടിപ്പ എന്നൊക്കെ പറയും, ഇതൊക്കെ വെറുതെയാണെന്നൊക്കെ പറയുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മനസ്സാക്ഷി പറയുന്നുണ്ട്, സാധാരണക്കാരന് ഒരുത്തനും ഇതൊന്നും ചെയ്യാനൊക്കത്തില്ല, സാധാരണ ഒരു മനുഷ്യനെയും കൊണ്ട് ഇതൊന്നും നടക്കത്തുമില്ല, എന്തോ ഒരു പ്രത്യേകത ആ വ്യക്തിയിലുണ്ട്. പക്ഷേ നിക്കോദിമോസ് പറഞ്ഞതാണ് സത്യം. എന്തോ ഒരു പ്രത്യേകതയല്ലത്, എന്തോ ഒരു ദിവ്യശക്തിയൊന്നുമല്ല ഇത്. ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ ആർക്കും ചെയ്യാനൊക്കില്ല. അപ്പോൾ സർവശക്തനായ ദൈവം കൂടെ ഇരിക്കുന്നതാണ് ഈ അത്ഭുതത്തിൻ്റെ കാരണം. സർവശക്തനായ ദൈവം കൂടെ ഉള്ളതാണ് യേശുവിനെ വ്യത്യസ്തനാക്കിയ കാരണം. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി തീർക്കുന്ന ഘടകം നമ്മുടെ പണമോ പ്രതാപമോ സൗന്ദര്യമോ കഴിവോ നമ്മുടെ ക്വാളിറ്റികളൊന്നുമല്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻസുമല്ല. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന അതിപ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 11:1 വാക്യം വായിക്കുമ്പോൾ, മാർത്തയുടെയും അവളുടെ സഹോദരിയായ മറിയയുടെയും ഗ്രാമമായ ബെഥാനിയ എന്നെഴുതിയിട്ടുണ്ട്. രണ്ട് സഹോദരിമാരുടെ പേരിൽ ഒരു ഗ്രാമം അറിയപ്പെടുന്നു, ഒരു വില്ലേജ് അറിയപ്പെടുന്നു. എന്താണ് അതിൻ്റെ കാരണം? അതിനൊറ്റ കാരണമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന് അവരുടെ ഭവനത്തിൽ സ്ഥാനമുണ്ടായിരുന്നു, ഇടമുണ്ടായിരുന്നു, വരാമായിരുന്നു, ഭക്ഷണം കഴിക്കാമായിരുന്നു, താമസിക്കാമായിരുന്നു. അപ്പോൾ കർത്താവിന് ഫുൾ ഫ്രീഡം കൊടുത്ത ഒരു വീടായിരുന്നു ലാസറിൻ്റെ വീട്. ആ ഭവനം ഇപ്പോൾ അറിയപ്പെടുന്നത് ആ ഭവനത്തിലുള്ള വ്യക്തികളുടെ പേരിലാണ്. എവിടെ? ബെഥാനിയ എന്ന് പറയുന്ന സ്ഥലം തന്നെ അറിയുന്നത് ഈ കുടുംബത്തിൻ്റെ പേരിലാണ്. നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ, നിങ്ങളുടെ സിറ്റിയിൽ, നിങ്ങളുടെ പേരിലാണ് നിങ്ങളുടെ മുനിസിപ്പാലിറ്റി, നിങ്ങളുടെ പഞ്ചായത്ത്, നിങ്ങളുടെ ഗ്രാമം, നിങ്ങളുടെ സിറ്റി അറിയപ്പെടുന്നെങ്കിൽ മറ്റുള്ള എല്ലാ വീടുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ നിങ്ങളുടെ ഭവനത്തിനുണ്ടാകണ്ടേ? ഈ ഭവനത്തിനുണ്ടായിരുന്ന സവിശേഷത ഇത് മാത്രമേ ഉള്ളൂ, യേശുവിന് ആ ഭവനക്കാർ ആ ഭവനത്തിൽ സ്ഥാനം കൊടുത്തു. കബർന്നഹോം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് വീടുകളുണ്ടായിരുന്നു. പക്ഷേ കബർന്നഹോമിലെ ഭവനം, മർക്കോസ് സുവിശേഷം 2:2 കബർന്നഹോമിലെ ഭവനം നമുക്കെല്ലാവർക്കും സുപരിചിത. ബൈബിൾ അറിയാവുന്ന, ബൈബിൾ കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും ഈ സത്യം അറിയാം. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേൾക്കുകയും ചെയ്തോളൂ. കബർന്നഹോമിലൊരു വീടുണ്ടായിരുന്നു. ആ വീട് എല്ലാവർക്കും പ്രസിദ്ധമാണ്, സുപരിചിതമാണ്.
അതിൻ്റെ കാരണം ആ വീട്ടിലെ സഹോദരൻ യേശു ക്രിസ്തുവിന് ശുശ്രൂഷ ചെയ്യാൻ, പ്രസംഗിക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ കുറേ സമയത്തേക്ക് ആ വീടൊന്ന് തുറന്നു കൊടുത്തു. നമുക്കറിയാം, ആ വീടിൻ്റെ തട്ടിളക്കി രോഗിയെ ഇറക്കി വെച്ചു. കാരണം അകത്തോട്ട് കയറാൻ പോലും പറ്റാത്തോണം ക്രൗഡായിരുന്നു, ജനമായിരുന്നു. അപ്പോൾ ആ ഭവനം മറ്റുള്ള ഭവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് ആ വീട്ടിലെ അങ്കിൾ അല്ലെങ്കിൽ ആ ഗൃഹനാഥൻ ആ വീട് യേശുവിന് കൊടുത്തതാണ്. ഇന്ന് എന്നെ കാണുന്ന പുരുഷന്മാർ, ഗൃഹനാഥന്മാർ, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ നയിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, 50 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 1 കോടി രൂപയുടെ ഒരു വീട് നിങ്ങൾ പണിതിട്ടതുകൊണ്ട് നിങ്ങളുടെ വീട് മറ്റുള്ള വീടുകളിൽ നിന്ന് വ്യത്യസ്തമാകില്ല. കാരണം ഇതിനേക്കാൾ നല്ല ഡിസൈൻ ഇനി വരാൻ പോവാ. ഇതിനേക്കാൾ നല്ലൊരു വീട് നിങ്ങളുടെ ആ വീടിന് 1 കിലോമീറ്റർ അകത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചോണം, അത് വരാൻ പോവാ. അത് വന്നിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ നിങ്ങളുടെ വീടിനെ വ്യത്യസ്തമാക്കിയത് അതിൻ്റെ ഇൻറ്റീരിയൽ ഡിസൈൻസ് അല്ല, നിങ്ങളുടെ ഭവനത്തെ വ്യത്യസ്തമാക്കുന്നത് അതിനടിച്ചിരിക്കുന്ന പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങളുടെ വീട്ടിൽ ദൈവമുണ്ടോ? ദൈവം വസിക്കുന്നൊരു ഭവനമാണോ? യു ആർ വെരി ഡിഫറെൻറ്റ്. യുവർ ഹൗസ്, യുവർ ഹോം ഈസ് വെരി ഡിഫറെൻറ്റ്. ആ വീട് മറ്റുള്ള വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. കാനാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഗലീലയിൽ ഒരു വീട്ടിലൊരു കല്യാണം ഉണ്ടായി. ആ കല്യാണ വീട്ടിൽ യേശുവിനെ ക്ഷണിച്ചു. എല്ലാവരെയും, പരിചയക്കാരെയൊക്കെ കല്യാണത്തിന് വിളിച്ച കൂട്ടത്തിൽ യേശു ക്രിസ്തുവിനെയും അവർ ആ വിവാഹത്തിന് ക്ഷണിച്ചു. ആ കാര്യം നന്നായി. യേശുവിനെ അവർ ആ വിവാഹത്തിന് ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ ആ വിവാഹം ഒരു വിവാദമായി മാറിയനെ. എന്നാൽ യേശു ക്രിസ്തു ആ വിവാഹ വീട്ടിൽ വന്നു, ആ കല്യാണത്തിൽ വന്നു. അവിടെ അപമാനിക്കപ്പെടേണ്ട ഒരു സാഹചര്യം, ആ വീട്ടുകാർ പരിഹാസപാത്രമാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വിളമ്പിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം ഭക്ഷണം അല്ലെങ്കിൽ ഒരു പാനീയം തീർന്നു. അവിടെ വിളമ്പിക്കൊണ്ടിരുന്ന വീഞ്ഞ്, മുന്തിരിച്ചാറ് തീർന്നു, കഴിഞ്ഞു. യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് അതിഥി സൽക്കാരം, ഗസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ്. കാരണം വീട്ടിൽ ആഹാരമില്ലെങ്കിൽ, ഭക്ഷണം ഇല്ലെങ്കിൽ ആ വീട് ശപിക്കപ്പെട്ട വീടാണെന്ന് അവരുടെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തു ആ വിവാഹ വീട്ടിൽ വന്നു. യേശു കർത്താവിനോട് മറിയ പറഞ്ഞു, മകനെ, വീഞ്ഞു തീർന്നുപോയി. എന്നാൽ യേശു കർത്താവ് പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കിയത് നമുക്ക് നന്നായിട്ടറിയാം. ആ വീടിൻ്റെ നിന്ദയെ മാറ്റി, അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ, ആ വീട് പരിഹാസ പാത്രമാകേണ്ട സാഹചര്യത്തിൽ പ്രശംസയ്ക്ക് പാത്രമായി തീർന്നു. പരിഹാസ വിഷയമാകേണ്ട ഭവനം പ്രശംസയ്ക്ക് വിഷയമായി തീർന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്ഷണിച്ചാൽ, യേശുവിനോട് നിങ്ങൾ നിങ്ങളുടെ വിവരങ്ങൾ അറിയിച്ചാൽ, നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ, പരിഹാസപാത്രമാകേണ്ട നിങ്ങളുടെ ജീവിതം പ്രശംസയ്ക്ക് കാരണമായി തീരും, അനുഗ്രഹത്തിനും വിടുതലിനും നന്മയ്ക്കും കാരണമായി തീരും. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ മാന്യ പ്രേക്ഷകരോട് പറയട്ടെ, കാനാവിലെ വിവാഹം എല്ലാവർക്കും പ്രസിദ്ധമാണ്. ലോകത്തിൽ പല വിവാഹങ്ങളും നടന്നെങ്കിലും എല്ലാവർക്കും അറിയില്ല. ഞാൻ ഒരുപാട് വിവാഹങ്ങൾക്ക് കടന്നുപോയിട്ടുണ്ട്, പല വിവാഹങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, 100,000,000 രൂപ ചിലവഴിച്ച് നടത്തിയ പല വിവാഹങ്ങളും പലരും അറിഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പരിചയമുള്ള പലരുടെയും കല്യാണത്തിന് നിങ്ങൾ പങ്കെടുത്തു. നിങ്ങൾ പറഞ്ഞു, 100,000,000 പൊടിച്ചു ആ കല്യാണത്തിന്. പക്ഷെ ഞാനതറിഞ്ഞില്ല. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന മറ്റു പലരും അത് അറിഞ്ഞിട്ടില്ല. പക്ഷെ കാനാവിലെ കല്യാണം ആർക്കും അറിഞ്ഞുകൂടാത്തെ? കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. ശരിക്കും പറഞ്ഞാൽ ബൈബിള് കൊണ്ട് നടക്കാത്തവർക്ക് വരെ കാനാവിലെ വിവാഹം അറിയാം. എന്താ അതിൻ്റെ കാരണം? എന്താണ് ആ വിവാഹത്തെ മറ്റുള്ള വിവാഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കിയത്? വിളമ്പിയ ഭക്ഷണമല്ല, ആ വിരുന്നു ഭവനത്തിൽ ഉണ്ടായിരുന്ന അലങ്കാരങ്ങളല്ല, യേശുവിനെ അവർ ആ വിവാഹത്തിന് ക്ഷണിച്ചു. സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഘടകം നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, ദൈവവുമായിട്ടുള്ള ബന്ധം. ഈ ക്രിസ്മസിൻ്റെയൊക്കെ സമയമാകുമ്പോൾ പുൽക്കൂടുകൾക്ക് വലിയ വിലയാണ്. പുൽക്കൂടെന്ന് പറഞ്ഞാൽ എന്താ? ഒരു മിനിയേച്ചർ കാലിത്തൊഴുത്ത് അല്ലേ? ഒരു ചെറിയ കാലിത്തൊഴുത്താണ് എല്ലാവരുടെയും വീടുകളിൽ, പലരുടെയും ഭവനങ്ങളിൽ ക്രിസ്മസ് സമയമാകുമ്പോൾ അവർ സെറ്റ് ചെയ്യുന്നത്. 7-സ്റ്റാർ ഹോട്ടലിൻ്റെയും 5-സ്റ്റാർ ഹോട്ടലിൻ്റെയും ഒക്കെ റിസപ്ഷൻ്റെ സൈഡിൽ ക്രിസ്മസ് സമയമാകുമ്പം അവർ തൊഴുത്ത് പണിഞ്ഞു വെച്ചിരിക്കുക, വലിയ തൊഴുത്ത്. ആരെങ്കിലും തൊഴുത്ത് സിറ്റൗട്ടിൽ പണിയൂ. ഒരു യഥാർത്ഥമായിട്ട് പശുവിനെ കെട്ടുന്ന, നാൽക്കാലികളെ കെട്ടി അവരെ സംരക്ഷിക്കുന്ന തൊഴുത്ത് ആരെങ്കിലും സിറ്റൗട്ടിലോ റിസപ്ഷനിലോ എല്ലാം പണിയോ? ഇല്ല, ദൂരെ കൊണ്ട് വയ്ക്കത്തുള്ളൂ, ആരും ഇല്ലാത്ത സ്ഥലത്ത്, ആരും അധികം വരാത്ത സ്ഥലത്ത്. എന്നാൽ ക്രിസ്മസ് സമയമാകുമ്പോൾ തൊഴുത്തിന് വിലയായി, തൊഴുത്തിന് ഭയങ്കര വാല്യായി. അത് 7-സ്റ്റാർ ഹോട്ടലിൻ്റെയും 5-സ്റ്റാർ ഹോട്ടലിൻ്റെയും റിസപ്ഷൻ്റെ സൈഡിൽ വരെ വെച്ചിരിക്കുന്നത്. എന്താ അതിൻ്റെ കാരണം?
ഓൺലി വൺ റീസൺ, യേശു ക്രിസ്തു കുറച്ച് സമയത്തേക്ക് താൻ ജനിച്ചപ്പോൾ ഒരു തൊഴുത്തിൽ കിടക്കാനിടയായി. യേശു കുറേ സമയത്തേക്ക് തൊഴുത്തിൽ കിടന്നപ്പോൾ വിലയില്ലാത്ത തൊഴുത്തിനും വിലയായി. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നിങ്ങളുടെ ലൈഫിന് ഒരു വാല്യൂ ഉണ്ടാകും. യേശു നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന സകല വ്യക്തികൾക്കും, യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന എല്ലാവർക്കും പറയാനുള്ള സാക്ഷ്യം, എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റ്, എനിക്കൊരു പുതിയ ജോലി കിട്ടിയതല്ല. നിങ്ങളുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റ് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് കിട്ടിയതോ വിസ കിട്ടിയതോ അല്ല. നിങ്ങളുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റ് നിങ്ങൾക്ക് കുറച്ച് പണമോ കാറോ ബംഗ്ലാവോ ഒന്നും കിട്ടിയതല്ല. ഒരു വിശ്വാസി പറയും, ഒരു ദൈവപൈതൽ പറയും, എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റ് ഈ ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കാൻ, അറിയാൻ ഭാഗ്യം ലഭിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ മാന്യ പ്രേക്ഷകരെ, സഹോദരങ്ങളെ, നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധം. അതാ നിക്കോദിമോസ് പറഞ്ഞത്, ദൈവം നിൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. ദൈവം നിങ്ങളോട് കൂടെ ഇരുന്നാൽ വലിയ പ്രവൃത്തികൾ ദൈവം ചെയ്യും. ഞാൻ ഇതിനകത്ത് ഒരു പ്രധാന വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ നിക്കോദിമോസ് ഒരുപാട് കാര്യങ്ങൾ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് നിക്കോദിമോസിനോട് പറയുകയാണ്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ, വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. വീണ്ടും ജനിക്കുക. അപ്പോൾ നിക്കോദിമോസ് ആശ്ചര്യത്തോടെ യേശുവിനെ നോക്കിയിട്ട് ചോദിച്ചു, ഗുരു നീ പറയുന്നത് എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഈ വീണ്ടും ജനിക്കണം എന്ന് പറയുന്നത് ഇനി ഞാൻ ഒന്നും കൂടെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി കിടക്കണം, അതാണോ നീ ഉദ്ദേശിക്കുന്നത്? ആ യേശു പറഞ്ഞു, അതല്ല അതല്ല, വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കണം. ആത്മാവിനാൽ ഉള്ള ജനനം ഇതെങ്ങനെ സാധ്യമാകും? ഇത് സാധ്യമാകുന്നത് യോഹന്നാന്റെ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. 13 എഴുതിയിരിക്കുന്നു, അവർ ജഡത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, അവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ജനനം ഇതെങ്ങനെ സംഭവിക്കും? പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കെടാത്ത ബീജമായി പത്രോസ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് വ്യക്തമാക്കുന്നു. ഒരു പുരുഷ ബീജത്താൽ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുന്നെങ്കിൽ നിങ്ങളുടെ അകത്ത മനുഷ്യനിൽ ഒരു വീണ്ടും ജനനം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാകുന്ന കെടാത്ത ബീജം. ലോകത്തിലെ മനുഷ്യൻ മനുഷ്യനെ ജനിപ്പിക്കുന്നെങ്കിൽ ആ ജനനത്തിന് ഒരു മരണം നിശ്ചയം. ഒരു ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ചിട്ടുണ്ടോ? 80, 70, 45 അല്ല, മാക്സിമം 120. ആ 120 വയസ്സ് വരെ ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒടുവിലൊരു മരണമുണ്ട്. ജനിച്ചാൽ മരണം നിശ്ചയം. എന്നാൽ മരണമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ദൈവവചനം നമുക്ക് ഉറപ്പ് തരുന്നു. അത് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ വീണ്ടും ജനനം പ്രാപിക്കണം. എങ്ങനെയാണ് ഈ വീണ്ടും ജനനം പ്രാപിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്ത് വീഴുമ്പോൾ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നാം വീണ്ടും ജനനം പ്രാപിക്കുന്നത്. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു പുതിയ മനുഷ്യൻ രൂപാന്തരം പ്രാപിക്കും. അതത്രേ വീണ്ടും ജനനം. അതാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും അവനിൽ പുതുതായി തീർന്നിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന് 3 ഘടകങ്ങളുണ്ട്, ദേഹം, ദേഹി, ആത്മാവ്. എഫേസ്യർക്കെഴുതിയ ലേഖനം 3:16 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കണം, ബലം പ്രാപിക്കണം. അപ്പോൾ നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്, വി ഹാവ് എ ഇന്നർ മാൻ, ഒരു ഇന്നർ മാൻ അകത്തുണ്ട്, അദ്ദേഹം നാൾക്കുനാൾ ബലം പ്രാപിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും അകമേ ഉള്ളവൻ നാൾക്കുനാൾ ബലം പ്രാപിക്കുന്നു. അതെ, പുറമേ ഉള്ള മനുഷ്യന് ക്ഷീണമുണ്ടായാലും അകമയുള്ളവൻ ബലപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം സക്സസ് ആയിരിക്കും. എന്നാൽ അതിനകത്തുനിന്ന് ഒരു ആത്മീയ സന്ദേശമോടെ തരട്ടെ, പുറമേയുള്ള മനുഷ്യൻ ഈ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം, വെള്ളം, വായു ഒക്കെ ലഭിക്കുന്നു, അതൊക്കെ കൊടുക്കുന്നു. ഈ ഭക്ഷണവും വെള്ളവും വായുവും ഒക്കെ കിട്ടുന്നത് കൊണ്ടാണ് ഈ പുറമേയുള്ള മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ അകത്ത് ജനിച്ചിരിക്കുന്ന ആത്മീയ മനുഷ്യനും എഫേസ്യർ 3:16 ഭക്ഷണം ആവശ്യമാണ്. അത് ആത്മീയ ഭക്ഷണമാണ്.
അകത്ത മനുഷ്യന് നിങ്ങൾ ആത്മീയ ഭക്ഷണം കൊടുക്കണം. 3 നേരം 4 നേരം നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ, നിങ്ങളുടെ പുറത്തെ മനുഷ്യന് വേണ്ടി നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഒന്ന് ശോധന ചെയ്യണം. എൻ്റെ അകത്ത് വീണ്ടും ജനനത്തിലൂടെ ആ ഉരുവായിരിക്കുന്ന ആ മനുഷ്യന്, അല്ലെങ്കിൽ എൻ്റെ അകത്ത മനുഷ്യൻ, ആ ഇന്നർ മാനിന്, ആ പുതിയ മനുഷ്യന്, എൻ്റെ ആത്മാവിന് വേണ്ടുന്ന ഭക്ഷണം ഞാൻ കൊടുക്കുന്നുണ്ടോ? ആത്മീയ ഭക്ഷണം ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ടോ? എങ്ങനെയാണ് എൻ്റെ അകത്ത മനുഷ്യൻ ബലപ്പെടുന്നത്? ദൈവവചന ധ്യാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ എൻ്റെ അകത്ത മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നു. അകമയുള്ളവൻ ശക്തി പ്രാപിച്ചാൽ പുറമെയുള്ളവൻ ക്ഷയിച്ചാലും അകമയുള്ളവൻ പുറമെയുള്ള മനുഷ്യനെ പിടിച്ചു നിർത്തും. പുറമെയുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ രോഗമോ പ്രശ്നമോ ബുദ്ധിമുട്ടുകളോ കടന്നു വന്നാലും അകമയുള്ളവൻ ബലം പ്രാപിച്ചിരുന്നാൽ ആ അകത്ത ബലത്താൽ പുറമെയുള്ള മനുഷ്യനെ ജയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:4 യേശു പറഞ്ഞത്, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ അത്രേ. പ്രിയമുള്ളവരെ, ഇന്നത്തെ എപ്പിസോഡിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗികൾ രോഗമുള്ള ഭാഗത്തെ കരങ്ങൾ വെച്ചാട്ടെ. ഇപ്പോൾ കരങ്ങൾ വയ്ക്കുമ്പോൾ യേശുവിൻ്റെ അടിപ്പിണരാൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ ഇപ്പോൾ തന്നെ ഇവർ സൗഖ്യമാകട്ടെ. ഇവരുടെ കടഭാരങ്ങൾ മാറട്ടെ. ഇവരുടെ നിരാശകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഇന്ന് ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സാധിക്കപ്പെടട്ടെ. ഓ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ആ ഫേവർ, ആ അൺമെറിറ്റഡ് ഫേവർ, അൺടോൾഡ് ഫേവർ, അൺകൗണ്ടഡ് ഫേവർ യേശുവിൻ്റെ നാമത്തിൽ ഇവരിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ പ്രസാദം, നിൻ്റെ പിന്തുണ ഈ കുടുംബങ്ങളുടെ മേൽ ഉള്ളതിനായി, ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി. അതേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, അമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം.